പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ കേക്ക് റോൾ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടാറുണ്ട്. അങ്ങനത്തെ നമുക്ക് എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നത്, ഏത് കുഞ്ഞു കൊച്ചിന് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റിന് നമുക്ക് ആവശ്യമായത് ഒരു ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ഒരു പാക്കറ്റാണ്. ഒരു ബിസ്ക്കറ്റല്ല, ഒരു പാക്കറ്റാണ് വേണ്ടത്. അപ്പോൾ ഇത് ബ്രൗൺ കളറാണ് ടോ ക്രീം. ഞാൻ വിചാരിച്ചത് വൈറ്റ് കളറായിരിക്കും എന്നാണ്. ഞങ്ങൾ ചെന്ന കടയിൽ വൈറ്റ് കളർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫസ്റ്റിന് നമ്മൾ ഇതിനൊന്ന് പൊട്ടിക്കാം. അപ്പോൾ നമുക്ക് കത്രിക എടുത്ത് ഇതിനൊന്ന് പൊട്ടിക്കാം കേട്ടോ. എനിക്ക് ഭയങ്കര എന്താ പറയണേ സന്തോഷമാണ്. കുറേ നാളായി, ലോക്ക്ഡൗണൊക്കെ ആയായിരുന്നേ. കുറേ നാളായിട്ട് നമുക്ക് ഓരോ ബിസ്ക്കറ്റുകളോ ഒന്നും കിട്ടാറില്ല. റോളുകളൊന്നും കിട്ടാറില്ല. അപ്പോൾ നമുക്ക് ഇതിനെ വേർതിരിച്ചെടുക്കാം. ഫസ്റ്റ് നമുക്ക് ഒരു ബൗളിലേക്ക് ഇതിൻ്റെ ബിസ്ക്കറ്റ് മാത്രമായിട്ട് നമുക്ക് ഇട്ടുകൊടുക്കാം. എന്നിട്ട് ക്രീമിന് നമുക്ക് ദേ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. നമുക്ക് ഇത് ഈ പാക്കറ്റ് മുഴുവനും നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ബിസ്ക്കറ്റ് നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. നന്നായിട്ട് നമ്മൾ പൗഡർ ആക്കിയിട്ടുണ്ട്. നമ്മളുടെ ബിസ്ക്കറ്റാണ് കേട്ടോ നമ്മൾ പൗഡർ ആക്കിക്കണേ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് പാല്. പാലിലേക്ക് നമുക്ക് ഇച്ചിരി ബട്ടറ് വെച്ച് കുറച്ച് ബട്ടറ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനൊന്ന് ഇളക്കി കൊടുക്കാം. തിളപ്പിച്ച പാലിലേക്കാണ് കേട്ടോ നമ്മൾ ഇതിനെ ഇട്ട് കൊടുക്കുന്നത്. അതപ്പോൾ നല്ല ക്രീമി ലുക്കാവും. നമുക്ക് ഇതിനൊന്ന് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഈ പാൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് കുറച്ചേശായിട്ട് നമുക്ക് ഇതിന് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതിനൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ ഇതിനെ ചപ്പാത്തിയുടെ മാവ് മാതിരി നമ്മൾ ഇതിനെ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനിവിടെ വയ്ക്കാം. ഇനി നമ്മുടെ ഈ ക്രീം ഉണ്ടല്ലോ, അപ്പോൾ ഈ ക്രീമിലേക്ക് നമ്മൾ നേരത്തെ ഒഴിച്ച പാൽ 2 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതിനൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഈ ബിസ്ക്കറ്റ് പൊടിച്ചത് ഇത് ഇങ്ങനത്തെ ഒരു ബട്ടർ പേപ്പറിലേക്ക് വെക്കാം. അത് നന്നായിട്ട് നമുക്കൊന്ന് ഇതിനൊന്ന് പരത്തി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് റോൾ ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇനി നമുക്ക് നേരത്തെ നമ്മുടെ ക്രീം ഉണ്ടായിരുന്നില്ല, അതിനെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. നമ്മൾ കേക്കിനൊക്കെ ക്രീം തേക്കണ മാതിരി തന്നെയാണ് നമ്മളിവിടെ തേച്ചേക്കണേ. ബട്ടർ പേപ്പർ വെച്ചേക്കുന്നത് നല്ല ഈസി ആയിട്ട് നമുക്ക് റോൾ ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് റോൾ ചെയ്തെടുക്കാം. പയ്യെ നമുക്ക് ഇതിനൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും സുഖമായിട്ട് നമുക്ക് ചെയ്യാനാണ് നമ്മൾ ഇതിനെ ബട്ടർ പേപ്പർ വെച്ചേക്കണേ. അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ഇവിടെയൊക്കെ വെച്ചാണ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിനെ മര്യാദയ്ക്ക് കിട്ടത്തില്ല. ഇനി നമുക്ക് ഇതിനൊന്ന് മടക്കി വെക്കാം. ഇനി നമുക്ക് ഇതിനൊന്ന് അരമണിക്കൂർ ഫ്രീസറിൽ വെക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ റോൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രീസറിൽ അരമണിക്കൂർ വെച്ചതിന് ശേഷം നമ്മുടെ ഇതേ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബട്ടർ പേപ്പറിൽ നിന്ന് നമുക്ക് ഇതിനെ മാറ്റിയെടുക്കാം. നമുക്ക് നമ്മൾ മാറ്റിയെടുക്കാം കേട്ടോ. ഫ്രണ്ട്സ്, ഇത് നോക്കി നമ്മളപ്പോൾ ബട്ടർ പേപ്പർ മാറ്റി. ഇനി നമുക്ക് ഇതിനെ ഒന്ന് പയ്യെ ഇപ്പോഴത്തേക്ക് വെക്കാം. ഓക്കെ, നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട് സംഭവം. ഇനി നമുക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം.
ഇത്രക്കുള്ളളവിൽ നമുക്ക് ഇതിനൊന്ന് കട്ട് ചെയ്യാം പയ്യെ കട്ട് ചെയ്യണം അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പു നമുക്ക് ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം കണ്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മാതിരി തന്നെയുണ്ട് ഈ നമ്മുടെ റോൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ ലെയർ ലെയർ ചോക്ലേറ്റുകൾ അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാനിതൊന്ന് പയ്യെ തിന്നോക്കട്ടെ ഇതേ കണ്ടോ ഇങ്ങനെ നല്ല മാതിരി സൈഡുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി കഴിച്ചു നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് വീണ്ടും വീണ്ടും കഴിക്കാനായിട്ട് തോന്നുന്നു ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു ഈ റോൾ കേക്കൊക്കെ കാണാൻ എന്തൊരു രസം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോയ്ക്ക് കാത്തിരിക്കും ടാറ്റാ